ഇപ്പോഴും ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങൾ നിഷ്കളങ്കരാണ്, ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോഴും ഈ കോൺഗ്രസിലെ മുതിർന്ന കുറേ നേതാക്കൾ തങ്ങളുടെ ചരിത്രം ഒന്ന് ഇപ്പോഴത്തെ നിങ്ങളുടെ യൂത്തന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. കോൺഗ്രസ് യു ഡി എഫ് ആർ എസ് എസ് ഉടാപ്പികൾ എന്നും പറയുന്ന ചില നുണകളുണ്ട്. ഒന്ന്, കോടിയേരിക്ക് നേരെ അഥവാ ആ പൊതുയോഗത്തിന് നേരെ ബോംബറിഞ്ഞ പ്രതികളെ ഇതുവരെ പിടിച്ചു കേസ് എടുത്തു എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരം ഇതാണ്. കോടിയേരി പങ്കെടുത്ത ചടങ്ങിന് സമീപം ബോംബെയർ 6 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരായ പ്രശാന്ത്, വൈശാഖ്, രൂപേഷ്, നിതിൻ ബാബു, രഗിരീഷ്, ദിൽജിത്ത് എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ബിനീഷ് കോടിയേരിയുടെ തിരുവനന്തപുരത്തെ വീട് ആക്രമിച്ച ബി ജെ പി പ്രവർത്തകരെ പിടിച്ചു, അവർക്കെതിരെ കേസെടുത്തു. ഇത് സുഡാപ്പി മൗദൂദികൾ വക. അതിനുള്ള ഉത്തരം, ബിനീഷ് കോടിയേരിയുടെ വീട് ആക്രമിച്ച കേസിൽ 5 പേർ പിടിയിലായിട്ടുണ്ട്. അരുൺ, മനോജ്, ശബരി, കിരൺ, സന്തോഷ് എന്നിവരാണ് അന്ന് പിടിയിലായത്. ഇവർ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരാണ്. മൂന്നാമത്തെ ചോദ്യം, പി കൃഷ്ണൻപിള്ള സ്മാരകം തകർത്തത് സി പി എമ്മുകാരല്ലേ? അതിൻ്റെ ഉത്തരം, ഈ കേസിൽ പാർട്ടിക്കാരെ പ്രതികളെന്ന് കണ്ടെത്തിയതും കേസ് അന്വേഷിച്ചതും അന്നത്തെ യു ഡി എഫ് സർക്കാരായിരുന്നു. പോലീസ് കേസായതിനാൽ പാർട്ടി അവർക്കെതിരെയും നടപടിയെടുത്തിരുന്നു. എന്നാൽ കോടതി അവരെ കുറ്റക്കാരല്ലെന്ന് കണ്ട് വിട്ടയക്കുകയായിരുന്നു. ബോധപൂർവം അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. എ കെ ജി സെൻറ്ററിന് നേരെ ബോംബാക്രമണം ആദ്യമായാണോ? അല്ല, ഇതിനു മുന്നേയും സമാന സംഭവം ഉണ്ടായിട്ടുണ്ട്. 1983 അന്ന് എം എൽ എമാരായിരുന്ന ചെന്നിത്തലയുടെയും ബെന്നി ബഹനാൻ്റെയും മുറിയിൽ നിന്നാണ് എ കെ ജി സെൻറ്ററിന് നേരെ ബോംബെറിഞ്ഞ കേസിലെ പ്രതികളെ പോലീസ് പിടികൂടിയത്. ഇന്ദിരാ കോൺഗ്രസ് പ്രവർത്തകരും കെ എസ് യു നേതാക്കളുമായിരുന്നു പ്രതികൾ. ബൈക്കിലെത്തിയ സംഘം ഓഫീസിലേക്ക് ബോംബെറിയുകയായിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടക്കുമ്പോഴായിരുന്നു ആക്രമണം. നേതാക്കളെ വകവരുത്തുകയായിരുന്നു ലക്ഷ്യം. കൃത്യം നടത്തിയതിനു ശേഷം രക്ഷപ്പെട്ട പ്രതികൾ ആഗോള സമാധാന തലവന്മാരും സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളുമായ ചെന്നിത്തലയുടെയും ബെന്നി ബഹനാൻ്റെയും മുറികളിൽ നേരത്തെ പ്ലാൻ ചെയ്തതനുസരിച്ച് എത്തുകയായിരുന്നു. അവിടെ നിന്നാണ് പുറകെ ഓടിയെത്തിയ സി പി എം പ്രവർത്തകരും പോലീസും ചേർന്ന് പ്രതികളെ പിടികൂടിയത്. സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും നുണ കാതങ്ങൾ സഞ്ചരിച്ചിരിക്കും. കേരളത്തിലെ മാപ്രകൾ അതിന് വഴിയൊരുക്കുകയും ചെയ്യും. ഒരു കാര്യം കൂടി, എ കെ ജി സെൻറ്ററിന് നേരെ വലിച്ചെറിഞ്ഞത് വെറും സ്ഫോടക വസ്തുവാണെന്നാണ് മാപ്രകൾ ഇന്നലെ മുതൽ പറയുന്നത്. ഒരു സംശയം ചോദിച്ചോട്ടെ, സി സി ടി വി ദൃശ്യങ്ങളിൽ ഒരാൾ വാഹനത്തിൽ നിന്നും ഒരു വസ്തു എടുത്തെറിയുന്നത് എല്ലാവരും കണ്ടതാണ്. സ്ഫോടക വസ്തുവോ പടക്കമോ ആണെങ്കിൽ കത്തിച്ചെറിയേണ്ടതാണെന്നാണ് കേട്ടറിവ്. ഇവിടെ ദൃശ്യങ്ങളിൽ അങ്ങനെ കത്തിക്കുന്നത് കാണുന്നില്ല, പകരം വലിച്ചെറിയുകയാണ്. അതാണ് ചുവരി തട്ടി പൊട്ടിത്തെറിച്ചത്. കത്തിക്കാതെ എറിഞ്ഞ് പൊട്ടിക്കുന്നതിന് ബോംബ് എന്നാണോ വെറും സ്ഫോടക വസ്തു എന്നാണോ പറയുക? അല്ല, നമ്മൾ ഈ മാപ്രകൾ പഠിക്കുന്ന പോളിടെക്നിക്കിൻ്റെ സൈഡിൽ കൂടി പോലും പോയിട്ടില്ല. അതുകൊണ്ടാണേ പൊതുബോധമേ, എന്തായാലും ഇന്നലെ എറിഞ്ഞവൻ ആരുടെ സംരക്ഷണത്തിലാണെന്നുള്ളത് കാത്തിരുന്ന് കാണാം. കേരളത്തെ കലാപ ഭൂമിയാക്കാനുള്ള യു ഡി എഫ് ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ ആക്രമണം. പ്രതിഷേധങ്ങൾ പോലും കരുതലോടെ ഇരിക്കണം സഖാക്കളെ. സർവതന്ത്ര കുതന്ത്രന്മാരുടെ സങ്കേതമാണ് കോൺഗ്രസ് എന്ന് മറക്കരുത്. കരുതിയിരിക്കണം സഖാക്കളെ. ഉയരട്ടെ ശക്തമായ പ്രതിഷേധം.